പ്രശ്നം കാണുന്നത് ഇന്നലെ പല തിയേറ്ററിലും സിനിമയില്ല, പല ആളുകളും തിയേറ്ററിൽ പോയിട്ട് വരുന്നു തിരിച്ചു. അപ്പോൾ അവർ പറയുന്ന ന്യായങ്ങൾ, എൻ്റെ ഒരു അറിവിൽ 22 പേര് പോയ ഒരു തിയേറ്റർ ഉണ്ട് മലപ്പുറം ഏരിയയിൽ, പക്ഷെ അവർ പറഞ്ഞു 35 പേര് വേണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിനിമകൾക്ക് ഒരു ബ്രീത്തിങ് ടൈം പോലും കൊടുക്കാത്തത്? അല്ല, അത് ആ ചോദ്യം ഞാൻ ഡെയിലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. കാരണം ഒരു കുഞ്ഞു ജനിച്ചു, ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 5 മിനിറ്റ് ആയുള്ളൂ, ഏ കാണാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്ന് ചിരിക്കട്ടെ, അതൊന്ന് ചിരിച്ച് നടന്നു തുടങ്ങട്ടെ. അപ്പൊ അതാണ് ഞാൻ തിയേറ്ററുകാരോട് സംസാരിക്കുന്നത്. 20 സിനിമ ചെയ്ത അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഞാൻ അത്യാവശ്യം ജഡ്ജ്മെന്റ് ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. ആ ജഡ്ജ്മെന്റിൽ ഞാൻ പറയുന്നു, ഈ സിനിമ വളരെ നല്ല ഒരു സിനിമയാണ്. കാരണം ഒരുപാട് സിനിമകൾ കണ്ടിട്ട് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞാനൊരു മോശം സിനിമ ഉണ്ടെങ്കിൽ ഞാൻ അത് ക്യാൻ ചെയ്ത് കളയുള്ളൂ. ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും എല്ലാ സിനിമയും ഇഷ്ടപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടപ്പെടണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. ഇതിനെല്ലാം ഓരോ പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. ഞാൻ ആദ്യം തൊട്ട് പറയുന്നതാണ്, ഈ സിനിമ ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വിമനാണ്, വിമൻ. അപ്പൊ അവർക്ക് എത്താനൊരു സമയം വേണം. ഇതെല്ലാം റിവ്യൂവേഴ്സ്, എനിക്ക് തോന്നുന്നില്ല ഇവിടെ എത്ര വിമൻ റിവ്യൂവേഴ്സ് ഉണ്ടെന്ന്. ഇന്നലെ വിമൻ, ഐ മീൻ ഞാൻ പറയുന്ന ആർട്ട്കോർ സിനിമ റിവ്യൂവിൽ ഒരു ജോലിയാക്കി അല്ലെങ്കിൽ തൊഴിലായി സ്വീകരിക്കുന്ന എത്ര സ്ത്രീകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പല ഗ്രൂപ്പുകളിലും ഉണ്ടാവാം, പക്ഷെ പ്രധാനപ്പെട്ട റിവ്യൂവേഴ്സിലൊന്നും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ റിവ്യൂസിന് റീച്ച് കുറവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ വരുന്ന റിവ്യൂസ് ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് കിട്ടുന്ന റിവ്യൂസ് എല്ലാം 100% പോസിറ്റീവാണ്. അപ്പൊ ഇത് സ്ത്രീകൾ വന്ന് കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു ക്ഷമ, അത് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവണം. അത് തിയേറ്ററുകാരെ സിനിമ ഓടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനിച്ചു വീണതേ ഉള്ളൂ, ഒരു സിനിമ ഇറങ്ങി 2-3 ഷോ കഴിയുമ്പോൾ ഷോയുടെ ടൈം മാറ്റുകയാണ്. മൾട്ടിപ്ലക്സിന്റെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് ഇഷ്ടമുള്ള പോലെ ടൈം മാറ്റുന്നു. അതൊക്കെ മുമ്പ് ഉണ്ടായിരുന്നില്ല. നമുക്കൊരു ടൈം തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച നമ്മുടെ സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ആ ടൈമിൽ റൺ ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കുമായിരുന്നു. ഇന്ന് ദ ഓപ്ഷൻസ് ആർ പ്ലെന്റി. അത് ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടതുപോലെ തമിഴ് സിനിമകളുടെ അല്ലെങ്കിൽ തെലുങ്ക് അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ പാൻ സിനിമകളുടെ ഒരു കടന്നുകയറ്റം മലയാള സിനിമയെ വളരെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു. കാരണം അത്രയും പ്രഷറ് വൻകിട ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർക്കുണ്ട്. ഇത് അവിടെ പ്രൈം ടൈമിൽ കളിക്കണം അല്ലെങ്കിൽ ഇതുമായി കളിക്കണം. അപ്പം അവരെ തിയേറ്ററുകാരും ആ പ്രഷറിന് സർക്കംവെന്റ് ചെയ്തതായിട്ട് വരുന്നു. അപ്പം അവരത് നമുക്ക് ഇപ്പം കുറ്റം പറയുകയാണെങ്കിൽ ആരെ കുറ്റം പറയണമെന്നറിയില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് അകത്ത് തന്നെ ആൾക്കാർ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മലയാള സിനിമയ്ക്ക് ദോഷമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആരും അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അല്ല, ഇതിപ്പോ എങ്ങനെ എങ്ങനെ തരണം ചെയ്തു? കാരണം വെച്ചാൽ ഈ സിനിമ കാണാൻ കഴിയുന്നില്ല ആളുകൾക്ക്, സിനിമ തിയേറ്ററിലില്ല. ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടു, നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോൾ തന്നെ അവർ പറയുന്നത് 5 അന്യഭാഷാ സിനിമകളുണ്ടെന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഇന്നലെ റിലീസ് ചെയ്ത 5 അന്യഭാഷാ സിനിമകൾ? അതിൽ മാക്സിമം പോയാൽ 2 പേര് അല്ലെങ്കിൽ 3 പേര് പറയാൻ പറ്റും. മറ്റു 2 പടങ്ങൾ ആർക്കും അറിയത്തു പോലുമില്ല. അപ്പൊ ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ് ആടായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകൾ എടുത്തുകൊണ്ട് വരുന്നു. അപ്പൊ അവർ പറയുന്നു ഇത് തന്നാൽ മാത്രമേ തരുള്ളൂ. അപ്പൊ അവർക്ക് ഷോ കറക്റ്റ് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും, ഇതെന്താ കേരളത്തിലെ ടൈമിങ്ങിനെ. അപ്പൊ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക? പുതുമുഖങ്ങളുടെ സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ 2 ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ്, 2 ദിവസം എടുക്കും. അപ്പൊ അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ അവര് കാണിക്കണം. അതൊരു മെച്യൂരിറ്റി അല്ലേ, അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ. പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു, നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ്, നല്ലൊരു സംവിധായകനാണ്. അത്രയും റിവ്യൂസ് നമ്മളിന്ന് യൂട്യൂബ് തുറന്ന് നോക്കിയാൽ അറിയാം ദ പെർസെൻറ്റേജ് ഓഫ് റിവ്യൂസ്. 10 നല്ല റിവ്യൂസിന് 1 മോശം റിവ്യൂ ആണ് കൽബിനുള്ളത്. അത് ഓബ്വിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. മിനിമം 20 എണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 എണ്ണത്തിൽ 20 എണ്ണം മോശമാവണം. ഇത് 100 എണ്ണത്തിൽ 80 എണ്ണം നല്ല റിവ്യൂ ആണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ 1 റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താം.
കേറി വരാനൊരു സമയമെടുക്കും. ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു രീതിയിലൂടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല. ഒരു സിനിമ ഒരു ന്യൂ കമറും ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല. എല്ലാവരും ആരും ധൈര്യപ്പെടില്ല. ഡബിൾ സ്ക്രീൻസിലേക്ക് അല്ലെങ്കിൽ മൾട്ടിപ്ലെക്സ് പോലുള്ള സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണിത്. കാരണം ഇഷ്ടമുള്ള പോലെ സമയം മാറ്റാം. നേരത്തെ സാഹചര്യത്തിൽ പറഞ്ഞ പഴയ സാഹചര്യത്തിൽ നമുക്കൊരു സെറ്റ് ഓഫ് തിയേറ്റേഴ്സ് ഒരാഴ്ചത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരാഴ്ചക്ക് ശേഷമാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ട. നമ്മളത് മാർക്കറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം വിറ്റായ ഒരുപാട് സിനിമകൾ ഇവിടെ ഉണ്ട്. ഇപ്പം ഈ സിസ്റ്റത്തിലാണ് പ്രൊഡ്യൂസറിലോ ഡിസ്ട്രിബ്യൂട്ടറിലോ കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്നത്. നമ്മളൊക്കെ ഒരു ടൈം തന്നു. ആ ടൈമിലേക്ക് നമ്മൾ ആളുകളോട് നമ്മൾ പറയുന്നു ഇന്ന ടൈമിൽ ഷോ ഉണ്ട് എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യാനായിട്ട് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആ ടൈമിൽ ഷോ ഉണ്ടാവില്ല. അവിടെ തമിഴ് പടം ഇരിക്കുന്നത് എന്താണെന്ന് വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു അത് രാവിലത്തെ ഷോയ്ക്ക് കളക്ഷൻ ഇല്ലായിരുന്നു. രാവിലത്തെ ഷോ എത്ര മണിക്കാണ്? 9 മണിക്ക്. അതെങ്ങനെ വരും? അപ്പൊ അങ്ങനെയുള്ള ആർഗ്യുമെന്റ് ആണ് ഇത്. നമ്മൾ ഇത് കഴിഞ്ഞ് ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ കുറിച്ച് അപ്പൊ പിന്നെ പറയാം അത് കുഴപ്പമില്ല കേട്ടോ അടുത്ത നമ്മൾ ചെയ്തോളാം അടുത്തത്. അപ്പൊ ഇതോ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇതൊരു ഒരു ഗെയിമാണ് ഇവിടെ, ടോട്ടൽ ഗെയിമാണ്. അതാണ് പറഞ്ഞത്. ഒരിക്കലില്ല, തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങി 225 പടങ്ങളിൽ എത്ര എണ്ണം ഒറ്റിറ്റിൽ വരുന്നു പെർസെന്റേജ് അറിയാം? 140 സിനിമകൾ വെളിച്ചം കാണാതെ ഇരിപ്പുണ്ട്. ഒറ്റിറ്റി ഒക്കെ ഒരു ഫിനോമിനാണ്, ഒരു ടെമ്പററിയാണ്. അതൊന്നും കൃത്യമായിട്ട് അറിയാം എനിക്ക്. 2024 ഓരോരോ OTT പ്ലാറ്റ്ഫോമും എത്ര മലയാള സിനിമകൾ എടുക്കാൻ പോകും, ഇതൊന്നും വരാൻ പോകണ്ട. ഇനി ബോക്സ് ഓഫീസ് നല്ല സിനിമകൾ കാണണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ OTTയിൽ വന്നിട്ട് കാണാമെന്ന് പറയുന്നത് ഒരു വിദ്യ മാത്രമാണ്. ഒരിക്കലും വരാൻ പോകില്ല. ഇറങ്ങാൻ പോകുന്ന പടങ്ങളുടെ ഒരു 25-30% അല്ലാതെ ഇതെല്ലാം ഈ ജനങ്ങൾ വിചാരിക്കുന്ന ഓക്കെ ഇത് OTT വന്നിട്ട് കാണാം, നോ, വരാൻ പോകണില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ തിയേറ്ററിൽ വന്ന് കാണുക. OTTയുടെ സ്ട്രാറ്റജീസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. അവർക്കും ഈ പാൻ സൗത്ത് പാൻ ഇന്ത്യൻ സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് സബ്സ്ക്രിപ്ഷൻ ട്രെയിൻ നടക്കുന്നുണ്ട്. അവർക്ക് എന്തിനു മലയാള സിനിമ എടുക്കണം? പല OTT പ്ലാറ്റ്ഫോംസും പാൻ സൗത്ത് സിനിമകൾ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകളുടെ മലയാളം ഡബ്ബിംഗ് കൂടെ ചേർത്തെടുക്കുമ്പോൾ മലയാള സിനിമയുടെ ബഡ്ജറ്റാണ് ഇവിടുന്ന് പോകുന്നത്. മലയാള സിനിമയ്ക്ക് വേണ്ടി മാറ്റിവരിക്കുന്ന ബഡ്ജറ്റ് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മലയാള സിനിമ കുറയാണ്. പിന്നെ നമ്മളിവിടെ അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് കൊടുക്കുന്നത്. ആ സ്വീകാര്യത കാണുമ്പോൾ തെറ്റൊന്നുമില്ല, നല്ല കണ്ടന്റ് കാണുന്നില്ല, അറിഞ്ഞ് തെറ്റൊന്നുമില്ല. പക്ഷെ മലയാള സിനിമയുടെ അവസ്ഥ എന്താവും എന്നും കൂടെ ഒന്ന് ചിന്തിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണും. പക്ഷേ മലയാള സിനിമയ്ക്ക് അതിനൊരു സൊല്യൂഷൻ വേണം. നമ്മുടെ തിയേറ്ററിൽ മലയാള സിനിമ ഓടിയില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു 2 വർഷത്തിനുള്ളിൽ, 2 വർഷം ഒന്നും വേണ്ട, ഈ വർഷം തന്നെ നമുക്ക് കാണാൻ എന്താകും. അല്ല, എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് കാര്യമുണ്ടോ? വി ഷുഡ് ബി ഡിഫറെന്റ് അല്ലേ? ഫ്രൈഡേ ഫിലിം ഹൗസ് ലോഞ്ച് ചെയ്യുമ്പോൾ, നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പല ഒബ്ജക്റ്റീവുകൾ, ക്ലീൻ എൻ്റർടൈൻമെന്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോടൊപ്പം തന്നെ ടാലന്റഡായിട്ടുള്ള ന്യൂ കമേഴ്സിന് അത് ഓൾ ഏരിയസ് ഓഫ് സിനിമ ഇൻക്ലൂഡിങ് ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ആക്ടിങ്, അങ്ങനെ എല്ലാ ഏരിയസ് ഓഫ് സിനിമയിൽ ന്യൂ കമേഴ്സിനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അത്. അങ്ങനെ തുടങ്ങി, ഒന്നോ രണ്ടോ സിനിമകളിൽ പുതിയ ആൾക്കാരെ, പുതിയ ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നു. അപ്പം കൂടുതൽ പ്രതീക്ഷകൾ, കൂടുതൽ പേര് നമ്മൾ അപ്രോച്ച് ചെയ്യും. അതൊരു നോർമൽ സിറ്റുവേഷനാണ്. അത് പിന്നെ കൂടി അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ അത്രയും ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് നോ എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ വരുന്നു. അതൊരു തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ആരും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിന് പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും, ഇനിയും ചെയ്യും. ഇനിയും നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ വന്ന നല്ല കഥകൾ അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ അവരെ ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, ഇനിയും ചെയ്യണം എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ
പല പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ. ബിക്കോസ് കോവിഡിന് ശേഷം ഒരുപാട് ഡിഫറൻസ് മലയാള സിനിമയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ലോക സിനിമയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഓൾ ന്യൂ കമർ ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ടറിൻ്റെ സിനിമ ഒക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യം. അപ്പം അങ്ങനെ ഞങ്ങൾ തുടരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ഈ ഇരിക്കുന്നവരിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ആവണം എന്ന് ആഗ്രഹമുള്ളവരാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിനാണല്ലോ നിങ്ങൾ മീഡിയയിൽ സിനിമയെക്കുറിച്ച് പഠിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും നാളെ ഇപ്പം ഈ ചോദിച്ച ചോദ്യത്തിന് എല്ലാവരും പോകുന്ന പോലെ ഞാനങ്ങ് പോയാൽ നിങ്ങളെല്ലാം ഇങ്ങോട്ട് പോകും അല്ലേ? അപ്പം അതാണ് അതിൻ്റെ ഉത്തരം.